വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ തിരക്കേറുന്നു. ഡിസംബറിന്റെ കുളിരി തേടി കൂടുതൽ സഞ്ചാരികളെത്തുമെന്ന പ്രതീക്ഷയിലാണ് തെക്കിൻ്റെ കാശ്മീർ. കഴിഞ്ഞ ദിവസങ്ങളിലായി വൻ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടക്കാരടക്കമുള്ളവർ വലിയ പ്രതീക്ഷയിലാണ്. അടുപ്പിച്ചുണ്ടായ രണ്ട് പ്രളയങ്ങളും അതിൽ നിന്ന് കരകയറും മുമ്പ് പിടിമുറുക്കിയ കോവിഡും മൂന്നാറിനെ നിശ്ചലമാക്കിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം വിലക്ക് നീങ്ങിയെങ്കിലും സഞ്ചാരികളുടെ വരവിൽ കാര്യമായ വർധനവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ അനുകൂല കാലാവസ്ഥയും തണുപ്പും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ്. മഞ്ഞുമൂടുന്ന തേയിലക്കാടുകളിലെ തണുപ്പ് ആസ്വദിക്കുവാൻ ദിവസേന ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇപ്പോൾ മൂന്നാറിൽ എത്തുന്നത്. അടിപൊളി തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്, അടിപൊളി വരികയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിലേക്ക് ഇപ്പോൾ വരണം. இந்த ஒன் வீக் ஓரளவுக்கு கெஸ்ட் வந்திருக்காங்க. நெக்ஸ்ட் மந்த் டிசம்பர் மந்த் நல்ல கிளைமேட்டு வெதர் கண்டிஷன்லாம் நல்லாயிருக்கும். நெக்ஸ்ட் மந்த் எல்லா கெஸ்ட்டும் வருவாங்கன்னு எதிர்பார்க்குறோம். அப்போ அதாவது மூணாறில் இப்போ அதாவது லாக்டவுனொக்கே மாறி நம்ம ஒரு திரக்கு ஆயிக்கொண்டிருக்கையான. டிசம்பர் ஆயப்பழத்தேக்கு நல்ல சீசன் சமயமாயிருக்கையான. இப்போ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പഴയ പ്രതാപകാലം തിരിച്ചു പിടിച്ചെന്ന് പറയാം. ഡിസംബർ മാസത്തിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും കടുത്ത തണുപ്പുമാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരും. വരയാടുകളുടെ താഴ്വരയായ രാജമല, മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ്, കുണ്ടള ഫോട്ടോ പോയിന്റ് അടക്കമുള്ള കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. സഞ്ചാരികളെത്തി തുടങ്ങിയതോടെ മാസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളിലും ആളനക്കമായെന്ന് പറയാം. പ്രതിസന്ധികളിൽ നിന്ന് പതിയെ കരകയറുകയാണ് തെക്കിൻ്റെ കാശ്മീർ. ഡിസംബറിൻ്റെ മഞ്ഞും കുളിരും തേടി കൂടുതൽ സഞ്ചാരികളെത്തുമെന്ന പ്രതീക്ഷയാണ് മൂന്നാറിനുള്ളത്. പ്രതിസന്ധികളെ മറികടന്ന് തെക്കിൻ്റെ കാശ്മീർ മെല്ലെ ഉണർന്നു തുടങ്ങി. വരും ഡിസംബറിൽ മഞ്ഞും കുളിരും തേടി കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.